ഡോക്ടർ ജി ഗോപകുമാർ, താങ്കൾ ഏറെക്കാലമായി വെസ്റ്റ് ഏഷ്യയുടെ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൻ്റെ രാഷ്ട്രീയം പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന വിദഗ്ധനാണ്. നിലവിലത്തെ സാധ്യത ഏതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? ഇപ്പോൾ ലോകരാജ്യങ്ങൾ പലരും പല നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. അതിൽ വ്യക്തമായ നിലപാട് സ്വീകരിച്ച് 84 രാജ്യങ്ങളുണ്ട്. ഒരു ഭാഗത്ത് ഇസ്രായേലിനോടൊപ്പം, മറുഭാഗത്ത് 4 രാജ്യങ്ങളാണ് പലസ്തീനോടൊപ്പം പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു നിൽക്കുന്നത്. ഇനി ഇതെങ്ങോട്ടാണ് പോകാൻ സാധ്യതയുള്ളത്? ആന്റണി ബ്ലിങ്കൻ ഇന്ന് ഇസ്രായേലിലെത്തി, നാളെ പലസ്തീൻ പ്രസിഡന്റിനെ കാണുന്നുണ്ട്. ഒത്തുതീർപ്പിനുള്ള സാധ്യതയുണ്ട്? ഉടനെ തന്നെ ഒത്തുതീർപ്പിന് സാധ്യതയില്ല എന്നാണ് കാണേണ്ടത്. ഞാനിവിടെ പ്രഭാകരൻ പാലേരി പറഞ്ഞ കാര്യത്തോട് ഒരു വലിയ പരിധിവരെ യോജിക്കുകയാണ്. ഇവിടെ യുദ്ധമല്ല ഈ സംഘർഷം നടത്തുന്നത്. ഒരു വശത്ത് ഇസ്രായേലും മറുവശത്ത് ഹമാസ് എന്ന് പറയുന്നൊരു തീവ്രവാദ സംഘടനയാണ്. അവരെ സഹായിക്കാൻ മറ്റ് തീവ്രവാദ സംഘടനകളുണ്ട്. താങ്കൾ ചൂണ്ടിക്കാണിച്ച എല്ലാ രാജ്യങ്ങളുമൊന്നും ഒരുമിച്ച് വന്ന് ഹമാസിനെ സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വാസ്തവത്തിൽ നമ്മളിതിൻ്റെ ചരിത്രത്തിലേക്ക് പോകാൻ നമുക്ക് ആർക്കും സമയമില്ല. പക്ഷേ നേരത്തെ ഷിജു ജിബി ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, 67 യുദ്ധം ഓർമ്മയുണ്ടെങ്കിൽ, എനിക്ക് ഓർമ്മയുണ്ട്, 67 യുദ്ധം എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് എത്ര വേഗതയിലാണ് ഈ മറ്റ് രാജ്യങ്ങൾ, അന്ന് ഇത്രയും PLO ആയിരുന്നു, പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനായിരുന്നു അന്നത്തെ തീവ്രവാദ സംഘടന, അവർ ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങൾ വിചാരിച്ചിട്ട് ഇസ്രായേലിനെ തൊടാനൊന്നും കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, വന്നവരുടെ എല്ലാം നല്ല രീതിയിലുള്ള തിരിച്ചടി വാങ്ങിക്കൊണ്ടാണ് അവർ പോയത്. കാരണം ചുറ്റുപാട് ശത്രുക്കളാകുമ്പോൾ അവരുടെ ദേശീയ സുരക്ഷ എത്ര ശക്തമാണെന്ന് ആലോചിക്കണം. അപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഒന്ന്, ഐക്യരാഷ്ട്രസഭ ദുർബലമായി നിശബ്ദമായി നിൽക്കുന്ന ഒരു ഗതികേടാണ് നമ്മൾ കാണുന്നത്. രണ്ട്, കരയുദ്ധമുണ്ടാകും. തീർച്ചയായിട്ടും ഇത് പ്രൊവോക്ക് ചെയ്തത് ഹമാസാണ്. നമ്മളാരും വെസ്റ്റ് ബാങ്കിനെ കുറിച്ച് ഒരു വാക്കും പറയുന്നില്ലല്ലോ. വെസ്റ്റ് ബാങ്കിനെ കുറിച്ച് എന്താ പറയാത്തത്? നമ്മളെപ്പോഴും ഗാസ ഗാസ എന്ന് മാത്രമല്ലേ പറയുന്നുള്ളൂ. വെസ്റ്റ് ബാങ്കിൽ PLA ഉണ്ട്, പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ഉണ്ട്, അവരെന്ത് സമാധാനത്തിൽ കഴിയുന്നു, അവിടെ തർക്കങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ പാലസ്തീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹമാസ് മാത്രമല്ല, സമാധാനമായി കഴിയുന്ന പാലസ്തീനുകൾ അവിടെയുണ്ട്. അത് വെസ്റ്റ് ബാങ്കിൽ സ്വതന്ത്രമായി അവർ നിൽക്കുന്നുണ്ട്, അവിടത്തേക്ക് യുദ്ധം കടന്നിട്ടില്ല. അപ്പോൾ ഇവരെ പ്രൊവോക്ക് ചെയ്ത സ്ഥിതിക്ക് തിരിച്ചടി ഉണ്ടാകാതിരിക്കാൻ നിവൃത്തിയില്ല. പക്ഷേ ഐക്യരാഷ്ട്രസഭ നിർബലമായി അവിടെ നിൽക്കുന്നു എന്നൊരു ഗതികേടാണ്. മറ്റ് രാജ്യങ്ങളുടെ എണ്ണമൊന്നും കൂട്ടിയിട്ട് കാര്യമില്ല. കാരണം ഇസ്രായേലിന് ഒരു മാച്ചുമല്ല മറുവശത്ത് നിൽക്കുന്ന ആരും. മാത്രമല്ല, അവരിൽ ഇത്രയും പേരെ തന്നെ ആദ്യത്തിൽ 700-ൽ പരം ആൾക്കാരെ കൊന്നപ്പോൾ അവർ മിണ്ടാതിരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. കാരണം ഈ യുദ്ധം അടിച്ചേൽപ്പിച്ചതാണ് ഈ സാഹചര്യത്തിൽ. വാസ്തവത്തിൽ 2 നേഷൻ ആണ് വേണ്ടത്, 2 രാജ്യങ്ങളാണ് വേണ്ടത്, എനിക്കതിന് തർക്കമൊന്നുമില്ല. ഐക്യരാഷ്ട്രസഭ നെഗോഷിയേറ്റ് ചെയ്ത് ഇസ്രായേലിനെ കൂടി വരുതിയിലാക്കിക്കൊണ്ട് അവർക്ക് പലസ്തീന് കൊടുക്കേണ്ട മേഖല കൊടുത്ത് അവർക്ക് രാജ്യമുണ്ടാക്കി കൊടുക്കണം. അത് ഐക്യരാഷ്ട്രസഭ നീട്ടിക്കൊണ്ട് പോയതാണ് ഈ സംഘർഷവും പൊടുന്നനവേ ഉണ്ടാകുന്ന തീവ്രവാദ ആക്രമണവും ഉള്ളത്. ഇവിടെ തീവ്രവാദി സംഘടനകളാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഒരു ജനാധിപത്യ രാജ്യവും ഒരു തീവ്രവാദി സംഘടനയും തമ്മിലുള്ള ഒരു സംഘടനമാണ്. മറ്റ് രാഷ്ട്രങ്ങൾക്ക് ഇതിനകത്ത് പറഞ്ഞ ലെബനോണും സിറിയയും ഇറാഖും ഇറാനും എന്ന രീതിയിൽ കൂടി നമുക്ക് ഇസ്രായേലിനെ വീക്ഷിക്കേണ്ടി വരില്ലേ? മറുഭാഗത്ത് നിൽക്കുന്നത് ഹമാസാണ്. പക്ഷേ ഹമാസ് എന്ന് പറയുന്നത് ഗാസയിൽ പൂർണ്ണമായും തിരഞ്ഞെടുക്കപ്പെട്ട അധികാരത്തിൽ വന്ന ഒരു സംഘടന കൂടിയാണ്. അവർക്ക് വെസ്റ്റ് ബാങ്കിലുമുണ്ട്. നിലവിൽ PLOയേക്കാൾ കൂടുതൽ രാഷ്ട്രീയമായിട്ടുള്ള മുൻകൈ ഹമാസിനുണ്ട്. ഞാൻ സമ്മതിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും ഇസ്രായേൽ ഒരു 2 നേഷൻ ദുരാഷ്ട്ര സാഹചര്യത്തിലേക്ക് വന്നിരുന്നെങ്കിൽ ഇത് നീണ്ടു പോകത്തില്ലായിരുന്നു.